ഫ്രണ്ട്സ് ഏവർക്കും കുഞ്ഞുമോൾ നാടൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കനാണ്. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് എങ്കിൽ പോലും ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഡിഷാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2.5 kg ചിക്കൻ, ബോൺലെസ് ചിക്കൻ മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് അതിൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, 1/2 കപ്പ് തൈര് ഇത്രയും ചേർത്ത് ഇളക്കി മാരിനേറ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു ഇത് ചെയ്തിട്ട്. ഇനിയും ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ചെറുതായി അരിഞ്ഞത്, മല്ലിച്ചെപ്പ്, കാശ്മീരി മുളക് പൊടി, ഹെവി ക്രീം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയത്. ഇനിയും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രൈയിങ് പാനിൽ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ചിക്കൻ പീസസ് ഇട്ട് വറുത്ത് എടുക്കണം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ 4 മിനിറ്റ് കൂടുതലായി. ഇനി ഇതൊന്ന് മറിക്കാം. ഇവിടെ ഇനിയും ചൂടായ എണ്ണയിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ചിക്കൻ വറുത്ത എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉള്ളി ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. ഇനിയും അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരുപിടി പറഞ്ഞു കേട്ടു. ഇതെല്ലാം കൂടിയിട്ട് ഇനി ഒന്ന് വറ്റിയോ ഇടും. അപ്പോൾ ഇവിടെ ഇതെല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനിയും അതിലേക്ക് ടൊമാറ്റോ കൂടെ ഇട്ട് ഒന്ന് വഴറ്റി എടുക്കാം. ഇവിടെ ഉള്ളിയും ടൊമാറ്റോയും എല്ലാം നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് കാശ്മീരി ചില്ലി, 1 നുള്ള്
കുരുമുളക് പൊടി ഒരു ശകലം മല്ലിയില ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കി ഇനി ഇതൊന്ന് ആറാനായിട്ട് വീറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് അത് ബ്ലെൻഡറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഈ വഴറ്റിയെടുത്ത ചേരുവകളെല്ലാം കൂടെ ഇനിയും ഒന്ന് ബ്ലെൻഡറിലിട്ട് ഫൈനായിട്ട് ഇത് അരച്ചെടുക്കാം ഇനിയും ഈ അരപ്പ് നല്ലതുപോലെ തിളച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇതിനാവശ്യമായ ഉപ്പ് ഒരു നുള്ള് മസാലപ്പൊടി ഹെവി ക്രീം ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ട് ചിക്കൻ ആഡ് ചെയ്യണം ഇവിടെ ഈ ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയും വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം ഇവിടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനിയും ഇതിന് മേമ്പടിയായിട്ട് സ്വല്പം കസ്തൂരി മേത്തി പൊടിച്ചത് ചേർക്കുന്നുണ്ട് കൂടാതെ ഒരു നുള്ള മല്ലിയിലയും ചേർക്കാം ഇവിടെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും എഴുതി അറിയിക്കണം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു